ഇത് വല്ലാത്തൊരു സാധനമാണല്ലോ, ഇത് ഹെവിയാണ് മോനെ. ഇന്ന് ഞങ്ങള് തിരൂരുള്ള അയ്യാല അയ്യായ എന്നുള്ള ഒരു സ്ഥലത്തേക്കാണ് പോണത്. അവിടെ കുറച്ച് കാഴ്ചകൾ ഉണ്ട് എന്നാണ് ജയദേവ് പറയുന്നത്. എന്താന്ന് അവൻ ശരിക്കും റിവീൽ ചെയ്യണമില്ല. ഒന്ന് പോയി നോക്കാം, ഒന്ന് പോയി നോക്കാന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഞങ്ങൾ ആ കാഴ്ചകളിലോട്ട് എല്ലാവരെയും ക്ഷണിക്കും. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് വട്ടപ്പാറ വളവിലൂടെയാണ്. വള്ളാഞ്ചാരി കഴിഞ്ഞിട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോ ഉള്ള ഒരു വളവാണ്, വയലത്തൂരാണ്. ഇവിടുന്ന് താനൂർ റോട്ടിൽ പോയാലാണ് നമുക്ക് എത്തേണ്ട സ്ഥലം. വയലത്തൂർ സാമാന്യം നല്ലൊരു അങ്ങാടിയാണ്, എപ്പോഴും തിരക്കാണ് ഇവിടെ. ബ്ലോക്കും വയലത്തൂരിൽ നിന്ന് ചെമ്മാട് ബസ് കയറി കഴിഞ്ഞാൽ വെള്ളച്ചാൽ എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിലെത്തും. അവിടെയാണ് നമ്മൾ ഇന്ന് കാഴ്ച കാണാൻ പോകുന്നത്. ഞങ്ങൾ ബസ് റൂട്ടിലല്ല പോകുന്നത്, സ്കൂട്ടി ആയിട്ടൊരു ഷോർട്ട് കട്ടൊക്കെ അടിച്ച് നല്ല രസമായിട്ടുള്ള വഴി കൂടെ പോവാണ്. ഞങ്ങൾ വെള്ളച്ചാൽ എന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. വയലത്തൂരിന്ന് ചെമ്മാട് റൂട്ടിൽ വരാം. ചെമ്മാട് റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ വെള്ളച്ചാൽ എന്ന് പറഞ്ഞാൽ അങ്ങാടിയിലെത്തും. വെള്ളച്ചാൽ എത്തിയിട്ട് ആരോടെങ്കിലും നിങ്ങൾ ചോദിക്കുക, ഇവിടെ എവിടെയാണ് നരിമട ഉള്ളത്? ഇന്ന് കുറേ വഴി തെറ്റിച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ പറയാണ്ടിരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് വഴി തെറ്റില്ല എനിക്ക് തോന്നിയതാണ്. നമ്മൾ കറക്റ്റ് സ്ഥലത്തെത്തി, കറക്റ്റ് സ്ഥലത്തൊക്കെ എത്തിയെന്നാണ് പറയുന്നത്. ബാക്കി കൂടി കണ്ടിട്ട് ഞാൻ ഉറപ്പിക്കുള്ളൂ, ഇവിടെ നരിമട ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. നരിമടേൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. പക്ഷേ സെബിന് അത് നരിമടയാണെന്ന് വിശ്വസിക്കുന്നത്, കാരണം ഇതിൻ്റെ അടിയിലാണ് നരിമട. അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നടക്കാനുണ്ട്. ഈ ഭാഗത്ത് എവിടെയാണ് നരിമട ഉള്ളത്? ഒന്ന് പോയി നോക്കാം. വെള്ളച്ചാൽ അങ്ങാടിയിലെ റൈറ്റ് സൈഡിൽ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിന്റെ സൈഡിൽ കൂടെ താഴേക്ക് വരുന്നതാണ് നരിമടയ്ക്കുള്ള വഴി. അത്യാവശ്യം കാട് പിടിച്ചൊരു വഴിയാണ്. ഏകദേശം 3 മണി കഴിഞ്ഞു. ഈ നട്ടു ചെയ്തത് ഇങ്ങനെ നടക്കാനും ഒരു പ്രത്യേക സുഖമാണ്. വൈകുന്നേരം കൊണ്ട് ഇങ്ങോട്ട് വരാം കേട്ടോ. നല്ലത്, അല്ല സത്യം പറയും, എവിടെയാണ് നരിമട? അതും കൂടി ഒന്ന് പറഞ്ഞാ. നരിമട കാണിച്ചാൽ അതാരും കൊണ്ടോല. കുറച്ച് പേപ്പറിട്ട് കയറണം. ഇവിടെ 2 കോറുണ്ട്, അതിന്റെ ഇടയിലൂടെയാണ് നരിമടയ്ക്കുള്ള വഴി എന്നാണ് ജയദേവ് പറയുന്നത്. 2-ാമത്തെ കോറിയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ആ 2 കോറിന്റെ ഇടയിലൂടെയുള്ള വഴി കൂടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു വഴിയാണ് അങ്ങോട്ടുള്ളത്. ഇതൊക്കെ എങ്ങനെയാ നീ കണ്ടുപിടിച്ചത്? അതൊന്ന് പറഞ്ഞുതരുമോ? നമ്മളൊരു സുഹൃത്തുണ്ട് സൈക്കിൾ യാത്രയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഷെരീഫ് മലബ. മൂപ്പര നാടാണ് അയ്യായ, നാട്ടുകാരാണ്. മൂപ്പര നീ വഴിക്ക് കൊണ്ടുവന്നിരുന്നു. മൂപ്പര് ഇന്ന് തരാന്ന് പറഞ്ഞത്, പക്ഷെ മൂപ്പര് ഗൾഫിലെത്തിട്ടോ. അയ്ശേരി, പ്രവാസിയാണ് അപ്പൊ ആള്. ഈ യാത്ര നമ്മള് പ്രവാസികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തോ. കുറച്ച് മുള്ളു ചെടികളാണ് മുള്ളു കൊടുക്കുള്ള പോയിപ്പോ. അപ്പുറത്തേക്ക് വീണ കോറി പോയിട്ടുണ്ട്. എടാ ശരിയാണ്, ഞാൻ ശ്രദ്ധിച്ചില്ലത്. രാമഗിരി കോട്ടയിൽ പോയ അതേ അവസ്ഥയാണ് ഇത്. രാമഗിരി ഇതിലും റിസ്ക്കായിരുന്നു. ഇവിടെ ഒരു വഴിയുണ്ട്, ആ വഴി കൂടെ അങ്ങ് പോയാൽ മതി. രാമഗിരി കോട്ട വഴി നമ്മൾ വെട്ടി തെളിച്ച് പോയി. നമ്മൾ ഏകദേശം നരിമടയുടെ അടുത്തെത്തിട്ടുണ്ട്. ഇതിപ്പോ ഇപ്പൊ പൊട്ടും, ഇപ്പൊ പൊട്ടും എന്ന് പറയുന്ന പോലെയാണല്ലോ. പൊട്ടും എവിടെ ചിങ്ങായി? ഇത് കൊറഞ്ഞേ എന്റെ അമ്മോ, എന്തപ്പത്? ഇത് വല്ലാത്തൊരു സാധനാണല്ലോ. ഇത് ഹെവിയാണ് മോനെ, എത്ര വലുപ്പ നോക്കിയത്. പിന്നെ അങ്ങോട്ട് കൊറേ പോവാണ്ടോ? അത് ശരിയാ. ഓക്കെ, ധൈര്യമൊക്കെ ഉണ്ട്, ധൈര്യത്തിന് കുറവൊന്നുമില്ല. ചെറുതായിട്ടൊരു പേടി. ഇത് സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഗുഹയാണ്. പിന്നെ മുകൾ വശത്ത് നല്ല കട്ടിയുള്ള ചെങ്കല്ലാണ്. അതിന്റെ താഴേക്ക് വരുമ്പോ എന്താ വെച്ചാൽ ചീടിമണ്ണ് പോലത്തെ സോഫ്റ്റ് മണ്ണാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ മഴവെള്ളം വരുമ്പോഴൊക്കെ ഒലിച്ചു പോയിട്ടും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഗുഹയാണിത്. ഈ ഗുഹയുടെ ഉയരം എത്രയാന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതാ ഈ കാഴ്ച ഒന്ന് കണ്ടാൽ മതി. സെബിനിപ്പോ ആ ഗുഹയുടെ മുകൾ വശം ഏന്തി തൊട്ടോണ്ടിരിക്കാം. സെബിനൊരു 5.5 അടി ഉയരമുള്ള ആളാണ്. ആ തൊടാൻ പറ്റണില്ല അല്ലേ, ഗുഹ കയ്യൂന്ന് പോയില്ലേ. ഒരാളൊന്നല്ല, 2 ആളുയരുണ്ട് ഇതിന്. ഇത് ശരിക്കും മണ്ണല്ല, ഇത് ചെങ്കല്ലാണ്. നമ്മളെ മിഷീൻ കല്ല്, ചെങ്കല്ല് എന്നൊക്കെ വീടൊക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കില്ല, ആ കല്ലാണിത് സംഭവം. അതുകൊണ്ട് തന്നെ നല്ല ഹാർഡാണ്, നല്ല കണ്ണെടുപ്പുള്ള കല്ലാണിത്. എന്താ കൈ കൊണ്ട് തൊടാത്തല്ലേ? ഇവിടെ കൊറേ വവ്വാലും ഇതൊക്കെ കണ്ണു. ഇപ്പ
ആകെ സീനാവുന്നില്ല, കൊറോണ രണ്ടാമത്തെ സീനും ഉണ്ട്. എന്തായാലും അത് നമ്മളെ കേരളത്തിലായിരിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പറ്റാണ്ടിരിക്കട്ടെ. അത് പൊളിച്ചടിയിട്ടല്ലേ നമ്മളെ തലയ്ക്കിന്നെ വീഴുക. ഈ ഗുഹാ കവാടം ഒരുപാട് വലുതാണ്, ഏകദേശം 50 മീറ്ററോളം വീതി കവാടത്തിന് തന്നെ. ഈ ഗുഹയുടെ റൂഫിൽ മുഴുവൻ ചെടികളുടെ വേര് ഇറങ്ങിയിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, വള്ളികളും വേരുകളും ഒക്കെ ഗുഹേനെ താങ്ങി നിർത്തുന്നുണ്ട്. ഏകദേശം ഇതിന്റെ ഉള്ളിലെ ചുമര് ശരിക്കും തൂണൊന്നുമില്ല, ഇതിങ്ങനെ തനിയിങ്ങനെ നിൽക്കാണ്. ഏത് നിമിഷവും താഴേക്ക് ഇങ്ങോട്ട് വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. നല്ല ഉച്ച സമയത്താണ് ഞാനിവിടെ ഉള്ളത്, അതുകൊണ്ട് അത്യാവശ്യം വെളിച്ചതിനകത്തേക്ക് കടക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു ഗുഹാകവടം ഉള്ളതുകൊണ്ട്, പക്ഷെ മരങ്ങളപ്പുറത്ത് നിൽക്കുന്നതാണ് ആ വെളിച്ചങ്ങൾ അത്രയും കടക്കാത്തതിൻ്റെ തടസ്സം. നമ്മൾ ആ നരിമടയ്ക്ക് കയറിയിട്ടോ ജസ്റ്റ് എടാ വവ്വാലിൻ്റെ ഒക്കെ ഗന്ധമുണ്ടല്ലോ ഇവിടെ. കൊറോണ വൈറസ് വവ്വാലിന്നാ കേട്ടത്, പേടിപ്പിക്കാടാ. ആരും പറയണ്ട, കൃത്രിമമായിട്ടൊന്നും ഇതിൽ കാണാനില്ല, ഒന്നാരും കൊത്തി ഉണ്ടാക്കിയൊന്നല്ല. സെബിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയ നോക്കട്ടെ നോക്കട്ടെ, എന്താണ് അവസ്ഥ നോക്കട്ടെ. എടാ നമ്മൾ ഇത്ര ഉള്ളിക്ക് കേറിയപ്പോ ആവേശം കാണിച്ച് ഓടിന്ന് പോന്നല്ലേ. ഏകദേശം 50 മീറ്റർ ഉള്ളിൽ കേറി, ഇത്ര വലിയ ഗുഹയാത്. നിങ്ങൾ ആലോചിക്കുക എത്രമാത്രം ചെറുതായിട്ടാണ് പുറത്തേക്ക് കാണുന്നത്. ഇനി ഇതിന്റെ ഉള്ളിക്ക് കേറാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്, നീ പോ, നീ ഉള്ളിക്ക് പോ. പക്ഷെ അതിന്റെ ഉള്ളിക്ക് പോവാനൊരു പേടി, വവ്വാലി എന്നുള്ള സാധനങ്ങൾ. എന്തായാലും ഞങ്ങൾ ഇതിന്റെ ഉള്ളിക്ക് കയറാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വാട ഏറിപ്പോയ ചാവലുള്ളൂ, ഫസ്റ്റ് നീ കയറി. ഇതിന്റെ ഒരു ഷേപ്പ് അങ്ങനെയാണ്, ഇത് അത്ര പെട്ടെന്നൊന്നും വീഴേ ഇടിയൊന്നും ചെയ്യില്ല. ഒരു തൂണ് പോലും ഇല്ലാതെയാണ് ഇത്രയും വലിയൊരു ആർച്ച് ഇവിടെ നിൽക്കുന്നത്. അത് ഇത്തിരി പേടിപ്പെടുത്തുന്നുണ്ട്. ഈ ഗുഹേനെ കുറിച്ച് പഠിച്ചവർ പറയണത് ഇതിൽ 3 കവാടങ്ങള് അപ്പുറത്തേക്ക് ഉണ്ട്. അതിന്റെ ഏതോ ഒരു കവാടത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ തിരമാലയുടെ ശബ്ദത്തിൽ കേൾക്കാം എന്നാണ് പറയുന്നത്. ജോഗ്രഫിക്കലി നോക്കണേ ഇവിടുന്ന് ഒരു 6-7 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കടലാണ്. ഒരു പക്ഷെ ഇതിനൊരു നീർച്ചാലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരിക്കും കടലിലേക്ക്. ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ എങ്ങനെ ഇപ്പൊ വെളിച്ചം പെട്ടെന്ന് വന്നതെന്ന് ആലോചിക്കണ്ട. ഇത് 2 ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റ് ആണ്, 2 മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങനെ കയറി പോണത്. പാമ്പൊന്നും ഉണ്ടാവാൻ പാമ്പിനൊന്നും ഇവിടെ ഒന്നും കിട്ടാനില്ല. ജീവിതത്തില് ഇതേപോലെ ഒരു കാഴ്ച എളുപ്പമല്ല. ഞങ്ങളിപ്പോ ഗുഹയുടെ ഏറ്റവും ഉള്ളിലെത്തി, ഇനി അങ്ങോട്ട് നടക്കാൻ വഴിയില്ല. ഇവിടെ ശ്വാസം തന്നെ കിട്ടുന്നില്ല, ആകെ കൂടി നരിച്ചീറിന്റെ ഒരു ഗന്ധമാണ്. ഞങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ നടക്കുകയാണിപ്പോ. ഇനിയിപ്പോ ആ ഒരു വ്യൂം കൂടി കല്ലും എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. ആ അറ്റത്ത് പോയിട്ട് ഞങ്ങൾ നിവർന്ന് നിന്നു, അത്രയും ഉയരം അവിടെ ഉണ്ട്. ഒരാൾ ഉയരത്തിന് അറ്റം വരെ ഉണ്ട്. ഏകദേശം 50 മീറ്റർ, 50 അറ്റത്തേക്ക് നോക്കുമ്പോ ഒരു 100 മീറ്ററിന്റെ അടുത്ത് നീളത്തിലുണ്ട്. 50 മീറ്റർ വീതി ഉണ്ടാവും. കൃത്യമായിട്ട് അളന്നിട്ടില്ല. ഇപ്പൊ നമ്മള് ഏകദേശം പുറത്തെത്തിയിട്ടാ. കാഴ്ചക്കാർക്ക് ഒരിക്കലും ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുണ്ടാവില്ല എത്ര ദൂരം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോ ഒരു കഠിന പ്രയത്നം ചെയ്തിട്ടുണ്ടാവും. അവിടെ ഒരു ലൈറ്റ് കാണാണ്ടാവും, ആ ലൈറ്റിന്റെ അടുത്തേക്കാണ് നമുക്ക് എത്തേണ്ടത്. അത് ജയദേവാണ് ആ നിൽക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങോട്ട് എത്താം, എത്ര ദൂരം നടന്നു നിങ്ങളൊന്ന് കൗണ്ട് ചെയ്തോളൂ. ആണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഭാഗം. നമ്മളിപ്പോ ഇങ്ങനെ ഗുഹയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോവല്ലേ പോവല്ലേ പോവല്ലേ, ഇനി ദൂരെ പോവല്ലേ. കണ്ടോ എത്ര ദൂരം നടന്നു നോക്കിയേ, എന്നിട്ട് അതിന്റെ ഉള്ളിൽ എത്തിയത്. കണ്ടാ ജയദേവിടെ മൊത്തം ഫ്ലാഷ് ലൈറ്റ് ഒക്കെ അടിച്ച് നിക്കണു. ഒറ്റയ്ക്ക് ആയതുകൊണ്ടുള്ള പേടിയാവൂലേ. ഇന്ന് അരിമടന്റെ മുകൾ വശത്ത് കാണുന്നത് സത്യത്തിലൊരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്. നമുക്ക് ആ ഗ്രൗണ്ടിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇതിലങ്ങോട്ട് മുകളിലേക്ക് ചാടി കയറാൻ പറ്റും തോന്നുന്നുണ്ട്. വേറിട്ടോ ആൾക്കാര് പോണ ഒരു വഴിയാണത്. കേറിവാ ഇവിടെ ഒരു അടിപൊളി കാഴ്ച ഉണ്ട് വേറെ. ആ ഒരു ഞെട്ടിക്കിട കാഴ്ച ഉണ്ട്. ഇവിടെ നോക്കിയേ ഞങ്ങളിപ്പോ ആ ഗുഹര അടിയിലാണ്, അതിന്റെ മുകളിലാണ് ഇപ്പൊ ഈ കാഴ്ച. ഇത് ശരിക്കും ഞെട്ടിച്ച്. ഞങ്ങൾ രണ്ടാളും JCB ന്റെ കൂടെ നമ്മൾ
നമ്മുടെ നരിമടയുടെ മുകളിലാണ് നിൽക്കുന്നത്. നല്ല സ്ട്രോങ് നരിമടയാന്ന് മനസ്സിലായില്ല. ഇതിനേക്കാളും നല്ല സ്ട്രോങ് ഉള്ള സ്ഥലങ്ങളൊന്നും എവിടെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ടും അതിനൊരു കോട്ടം പറ്റാതെ അവിടെ നിന്നിട്ടുള്ളത്. അതും കൂടി നമ്മൾ മനസ്സിലാക്കും. അത്രയും പവർഫുള്ളാണ് ജാവ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു നരിമട കാണുന്ന എത്ര ആൾക്കാരുണ്ട്? ഒന്ന് കമന്റ് ചെയ്യോ നമ്മുടെ കമന്റ് ബോക്സിൽ. നമുക്കൊന്ന് നോക്കാലോ എത്ര ആൾക്കാര് കണ്ടിട്ടുണ്ട്. അല്ല, ഇനി കാണാൻ കൊറേ ബുദ്ധിമുട്ടുള്ള സാധനങ്ങളത്, ഇതൊക്കെ വേഗം കണ്ട് തീർക്കേണ്ടതും കൂടി. അതുകൊണ്ടാട്ടോ പറയണേ. അപ്പൊ അത് എല്ലാരും മനസ്സിൽ വെക്കുക. ഏകദേശം ഒരു 4 മണിയായി സമയം. ഞങ്ങൾ ഏതായാലും ഇപ്പൊ ഇവിടുന്ന് വിട പറയാണ്. പണ്ടത്തെ മനുഷ്യരാശിയുടെ കൊറേ ഓർമ്മകൾ ഏതായാലും ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊറേ പറഞ്ഞു. അപ്പൊ എല്ലാരും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്, തിരിച്ചു പോവുകയാണ്. ഇനി കുറച്ച് കാഴ്ചകളും കൂടി ഉണ്ട് ഈ ഗ്രാമത്തിൽ എന്നാണ് പറയുന്നത്. എന്തായാലും എല്ലാവരും ഇവിടെ വരിക, എന്നീ കാഴ്ചകളൊക്കെ ആസ്വദിക്കുക. നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയല്ലേ, അവർക്ക് എല്ലാവരും ഒന്ന് ആസ്വദിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ ബൈ.